guys, nammude innathe video content illatha video aanu. Enthu thanuppa nariyo guys. Namukku oru chaaya kudichu innathe divasam thodangam. Hello guys, welcome back to BK Vision. Guys, ഞാൻ ഇന്നു മാസ്റ്ററായിട്ടാണ് ഇവിടെ ആരുമില്ലാത്തതുകൊണ്ടേ നിങ്ങൾക്ക് നോയ്സ് കേൾക്കാൻ വഴിയില്ല അതുകൊണ്ട് ഞാൻ മാസ്റ്ററായിട്ടാണ് അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂരിന് നേരെ താജിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ ഗൈസ് ആരും തെറ്റിദ്ധരിക്കരുത് ഞാൻ താജിൽ ഇന്നലെ താമസിച്ചിരുന്നല്ല എൻ്റെ ബസ് ഡ്രൈവർ ഉണ്ടല്ലോ ഞാൻ ഇന്നലെ രാത്രി നേരെ ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ടു ഇപ്പോൾ മോർണിംഗ് പുലർച്ചെ ഏകദേശം ഒരു 5:30 ആയതോടെ ബാംഗ്ലൂർ എത്തി അപ്പോൾ വരാൻ കാരണം എന്താണെന്നായിരിക്കും ആദ്യം എല്ലാവരും വിചാരിക്കുക അപ്പോൾ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഡ്രോൺ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഡ്രോൺ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എനിക്ക് നാളല്ല മറ്റന്നാൾ വർക്കുണ്ട് അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ കൊറിയറൊന്നും എത്താൻ വഴിയില്ല അതുകൊണ്ട് ഞാൻ ഡ്രോൺ ഇവിടെ നിന്ന് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഗൈസ് വന്നപ്പാട് എന്നെ ഞാൻ സംഭവം എന്താ പറ്റിയെന്ന് വെച്ചാൽ എന്നെ എനിക്ക് എലങ്കയായിരുന്നു പോകേണ്ടിയിരുന്നത് അപ്പോൾ എൻ്റെ ഡ്രൈവർ എന്താ ഞാൻ ചോദിച്ചു ഡ്രൈവറെടുത്ത് എനിക്ക് എലങ്ക പോകാൻ ഏതാണ് അടുത്ത് വഴിയെന്ന് ചോദിച്ചു അന്നേരം ഡ്രൈവർ പറഞ്ഞത് എലങ്ക പോകണമെങ്കിൽ നിങ്ങൾ ഗുർഗുണ്ട പാളി ഇറങ്ങണം അങ്ങനെ എന്നെ ഇവിടെ ഗുർഗുണ്ട പാളിയിൽ ഇറക്കി വിട്ട് പോയിരിക്കുകയാണ് പിന്നെ ഞാൻ എലങ്ക പോകുന്ന വേണ്ടാന്ന് തീരുമാനിച്ചു കാരണം എൻ്റെ ബ്രദർ എന്നെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബ്രദർ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് പുള്ളിക്കാരൻ്റെ കയ്യിലാണ് ഡ്രോണുള്ളത് ഇന്നലെ ഇവിടുന്ന് വാങ്ങിയിരിക്കുകയാണ് വാങ്ങിയിട്ട് പുള്ളിക്കാരൻ്റെ ഇന്ന് എടുത്തിട്ട് വരും ഞാൻ ഇവിടുന്ന് നേരെ എടുത്തിട്ട് വീണ്ടും ബസ്സിൽ നേരെ മാംഗ്ലൂരോട്ട് തിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ബാംഗ്ലൂർ ഡെസ്റ്റിനേഷൻ ചെയ്തിട്ട് വരുമ്പോൾ വീഡിയോസ് ഇടും നമ്മൾ നേരെ തിരിച്ചാണ് ബാംഗ്ലൂരിൽ നിന്ന് പോകുമ്പോഴുള്ള കാഴ്ചകളായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഗൈസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ബി കെ വിഷൻ ബി കെ വിഷൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് ഹാർദ്ദമായ സ്വാഗതം എന്ത് തണുപ്പാണെന്നറിയോ ഗൈസ് നമുക്കൊരു ചായ കുടിച്ചിട്ട് ഇന്നത്തെ ദിവസം തുടങ്ങാം രാവിലെ ഇവിടെ വന്നപ്പോഴേ ഞാൻ ജാക്കറ്റ് പോലും എടുത്തില്ലാന്നേ ജാക്കറ്റ് പോലും എടുക്കാണ്ട ഞാൻ ബാംഗ്ലൂർ വന്നേക്കണം നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് നമ്മൾ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം യെസ് എന്നാ ടീ ഇതെയാ ഭയങ്കര തണുപ്പാണ് അപ്പോൾ ഗൈസ് എൻ്റെ ബ്രദർ വന്നു സാധനം എനിക്ക് കൈമാറി അതെ എൻ്റെ കയ്യിലാണ് ഇപ്പോൾ സാധനം ഉള്ളത് യെസ് മാവിക് 2 Pro ആണ് ഞാൻ വാങ്ങിയത് അപ്പോൾ ഗൈസ് പുള്ളിക്കാരൻ തന്നു പുള്ളിക്കാരൻ നേരെ വിടുവാണ് നമുക്ക് നേരെ മെട്രോയിലോട്ട് മെട്രോ വഴി നമുക്ക് നേരെ ബസ് സ്റ്റാൻഡിലോട്ട് പോവാം അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗുർഗുണ്ട പാലിയ മെട്രോ സ്റ്റേഷനിലാണ് നമുക്ക് നേരെ ഇവിടുന്ന് യശ്വന്ത്പൂരിലേക്കാണ് പോകേണ്ടത് ഗൈസ് അവിടുന്ന് ബ്രദർ പറഞ്ഞു എന്നെ വിടാം ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു ബസ് സ്റ്റാൻഡിലായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് എന്തായാലും വ്ളോഗ് തുടങ്ങിയതല്ലേ അതുകൊണ്ട് നമുക്ക് മെട്രോയിൽ പോവാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ MLA നൈസായിട്ട് ഒഴിവാക്കി അപ്പോൾ നമ്മൾ ഇന്ന് ബാംഗ്ലൂർ മെട്രോ കയറാൻ പോവുകയാണ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുർഗുണ്ട പാലിയാണ് ഇവിടുന്ന് ഏകദേശം ഒരു 8-9 km ഉണ്ട് നമുക്ക് മെജസ്റ്റിക്കിലോട്ട് അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ മെജസ്റ്റിക്കിലോട്ട് വിടുകയാണ് ഗൈസ് നമ്മളിവിടെ വന്നു ഇവിടെ കയറുമ്പോൾ പറയുന്നതെന്ന് വെച്ചാലേ മുമ്പ് ക്യാഷ് കൊടുത്ത ചെറിയൊരു ടോക്കൺ കിട്ടുമായിരുന്നു ഇപ്പോൾ ആ കാരണം അതായത് ആ ടോക്കൺ ഉണ്ടോയെന്ന് അറിയില്ല അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിവിടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റൂ ക്യാഷ് ഇവിടെ വാങ്ങുന്നില്ല അത്രേ നമുക്ക് നോക്കാം നമുക്ക് നേരെ അതുകൊണ്ട് കയറാം ഇവിടെ ഇപ്പോൾ ടോക്കൺ ഉണ്ടോ എന്താണെന്ന് അറിയില്ല മുമ്പൊക്കെ ടോക്കണൊക്കെ കൊടുത്തുകൊണ്ടിരുന്നായിരുന്നു ഇന്നേരം നമ്മൾ സെക്യൂരിറ്റി പറഞ്ഞതെന്ന് വെച്ചാൽ അവർക്ക് എന്താ ക്യാഷ് ഒന്നും വാങ്ങാത്ത കാരണം നമ്മളിവിടുന്ന് ഫോൺ പേ ഓർ ഗൂഗിൾ പേ വഴി ടോക്കൺ വാങ്ങണമെന്നാ ഗൈസ് നമ്മളിപ്പോൾ മെട്രോയിലേക്ക് വന്നിരിക്കുകയാണ് മുമ്പൊരു ചെറിയ കാർഡുണ്ടായിരുന്ന അതായത് ചെറിയൊരു ടോക്കൺ തരുമായിരുന്നു അപ്പോൾ ടോക്കണിന് പകരമായിട്ടൊരു കാർഡ് വാങ്ങേണ്ടതായിട്ടുണ്ട് ഈ കാർഡിന് 50 rupees വരും
പിന്നെ ഇതിലൊരു 50 rupees റീചാർജ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ ട്രാവലിംഗ് ചെയ്യാൻ വേണ്ടി. മുമ്പ് ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു, ഒരു ചെറിയ കോയിൻ ഉണ്ടായിരുന്നു. ആ കോയിൻ അതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരെ മെട്രോയിൽ കയറായിരുന്നു. ഇപ്പോൾ ഈ കാർഡ് ഒരു ATM കാർഡ് പോലത്തെ കാർഡുണ്ടായിരുന്നു. ഈ കാർഡിൽ നമ്മൾ റീചാർജ് ചെയ്തിട്ട് വേണം ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഡെയിലി പോകുന്നവർക്കാണെങ്കിൽ ഓക്കെ. സംഭവം സ്ഥലം മാറിയിട്ടാ, നമ്മൾ കാർഡിലായിട്ടൊന്നുമില്ല. ഓ, നമ്മൾ ഇത് വഴി വേണം മേലെ കയറി പോകാൻ. അപ്പോൾ പറഞ്ഞു തന്നാ വെച്ചാലേ, ഇപ്പോൾ ഈ കാർഡുള്ളവർക്ക് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാർഡ് നിർബന്ധമാണിപ്പോൾ. കാരണം എന്ന് വെച്ചാൽ കാർഡില്ലാണ്ട് ട്രാവൽ ചെയ്യാനൊക്കില്ല. കാരണം ഈ കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ ഉള്ളത് കാരണം ഈ കാർഡ് വേണം നമുക്ക് നേരെ യശ്വന്ത്പൂരിലോട്ട് മെൽസിക്കിലോട്ട് പോകാൻ വേണ്ടി. എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ. ഇത് 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബസ്സിൽ പോകാവുന്നതായിരുന്നു. എങ്കിലും നമ്മൾ ബാംഗ്ലൂർ വന്നിട്ട് മെട്രോയിൽ കയറില്ല എന്ന് പറയുന്നത്, നമ്മൾ വ്യൂവേഴ്സിന് വേണ്ടി നമ്മൾ മെട്രോയിൽ കയറി, അത്രയേ ഉള്ളൂ. പിന്നെ പെട്ടെന്ന് എത്താമല്ലോ. ബസ്സിലാകുമ്പോൾ ഇപ്പം മോർണിംഗ് അല്ലേ, ഓഫീസിലൊക്കെ പോകുന്നവർ തിക്കും തിരക്കായതുകൊണ്ട് നമുക്ക് നേരെ മെട്രോയിൽ പോകാമെന്നും വേണ്ടിയാണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ ഗൈസ് നമുക്ക് ഇന്നൊരു മെട്രോ റൈഡ് നടത്തിയിട്ട് കാണാം. നമുക്കിനി നേരെ പോകേണ്ടത് ബസ് സ്റ്റാൻഡിലോട്ടാണ്. എവിടെയാണ് എത്തിയിട്ടുണ്ട്? ശരി, ഇവിടെ ഓക്കെ. ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് നേരെ പോകേണ്ടത് ബസ് സ്റ്റാൻഡിലോട്ടാണ്. ബസ് സ്റ്റാൻഡിലോട്ട് പോയിട്ട് വേണം, അവിടെ നിന്ന് നമുക്ക് ബസ് ഇപ്പോൾ അവൈലബിൾ ആണെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് മാംഗ്ലൂരിലോട്ട് വിടാം. ഇനി ഇവിടെ കറങ്ങാനൊന്നും നിൽക്കാനില്ല, നേരെ നാട്ടിലോട്ട്. അപ്പോൾ നേരെ നമുക്ക് ബസ് സ്റ്റാൻഡിലോട്ട് വിടാം. അതിന് മുന്നായിട്ടൊരു ഒരു ചായയും കൂടി കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നടന്നില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് നേരെ നാട്ടിലോട്ട്. അപ്പോൾ ഗൈസ് ഫൈനലി നമ്മൾ നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുപോലെ നമുക്ക് ബസ്സും കിട്ടി. അപ്പോൾ നമുക്ക് നേരെ ഇനിയുള്ള യാത്ര KSRTCയിലൂടെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ബാംഗ്ലൂരിനോട് വിട പറഞ്ഞ് നേരെ മാംഗ്ലൂരിലോട്ട് തിരിക്കാം, അവിടെ നിന്ന് നേരെ നാട്ടിലോട്ട്. അപ്പോൾ ഗൈസ് യെസ് ലെസ് മൂവ്. നമ്മളിപ്പോൾ കർണാടകയുടെ KSRTC ബസ്സിലാണ് ഇരിക്കുന്നത്.
ഞാനിതിൻ്റെ ബുക്കിംഗ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്നിട്ടുണ്ട്. കാരണം നമുക്ക് വിഷ്വൽസ് ഒക്കെ എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതല്ലേ. അപ്പോൾ എന്തായാലും അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് സീറ്റിൽ വന്നിരിക്കുകയാണ്. ഇവിടെ റിസർവേഷൻ ഒന്നും ഇല്ലയെന്ന് വെച്ചാൽ കണ്ടക്ടർ വന്ന ശേഷം നമുക്ക് ഈ സീറ്റ് തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഡ്രൈവർ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിക്കാരോട് ചോദിച്ചപ്പാട് കണ്ടക്ടർക്ക് ചാർട്ട് കിട്ടിയപ്പാട് വന്നിട്ട് ഇവിടെ റിസർവേഷൻ ഇല്ലയെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് നേരെ നാട്ടിലേക്ക് വിടാം. ബസ്സാണ് ഈ കാണുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബസ് നിർത്തിയിരിക്കുകയാണ്. കാമാത്തുപ്പച്ചാർ എന്ന ഹോട്ടലിലാണ് നിർത്തിയിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ഓക്കെ, നമ്മൾ പ്ലെയിൻ ദോശ ഓർഡർ ചെയ്തിരിക്കുകയാണ്. നോക്കാം ഇവിടുത്തെ പ്ലെയിൻ ദോശ എങ്ങനെയുണ്ട് നോക്കാം. പ്ലെയിൻ ദോശ എത്തിരിക്കുകയാണ് ഗൈസ്. നമുക്ക് നമുക്ക് മെല്ലെ കഴിച്ചു കൊടുക്കാം. ബസ്സിൻ്റെ ആൾക്കാർ ഡെയിലി വരുന്നുണ്ട്. വ്യക്തി നന്നായ ഹോട്ടലിലേ നിർത്തുള്ളൂ. ടീ വലിയ പോരാട്ടാ. ടീ നമ്മള് തട്ടുകടയിൽ നിന്ന് കുടിച്ചില്ലേ ഏർലി മോർണിംഗ്? അതായിരുന്നു ടീ. വലിയ ടേസ്റ്റ് ഒന്നും പോകണം. അവിടുത്തെ ചായ ഒരു ചായയായിരുന്നു. രണ്ട് മൂന്ന് ചായ എങ്ങാണ്ട് കുടിച്ചത് അവിടുന്ന്. കാരണം എന്താ വെച്ചാല് രാവിലെ വല്ലാത്ത തണുപ്പായിരുന്നു. ജാക്കറ്റ് പോലും എടുത്തില്ലല്ലോ. രണ്ട് മൂന്ന് ചായ കൊണ്ടാണ് ഞാൻ പിടിച്ചു നിന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഈ ചായ വലിയ ഒരു ടേസ്റ്റ് തോന്നുന്നില്ല. ഒരു ഹോട്ടലിലേക്ക് എത്തി. ലഞ്ചിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ് ബസ് പുറത്ത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് സകലേഷ്പുര. സകലേഷ്പുര എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഫുഡ് വന്നവിടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ചോറാണ് ഓർഡർ ചെയ്തത്. വൈറ്റ് റൈസ് ആണ് എത്തുന്നത്. നമ്മുടെ നാട്ടിലത്തെ ബോയിൽ റൈസ് ഒന്നും കിട്ടില്ല ഇവിടെ. അന്നവിടെ എനിക്ക് കാണിക്കാം. കഴിക്കുന്നത് മാത്രം കാണിക്കൂല. നല്ല വിശപ്പുണ്ട്. കൊള്ളാം കേട്ടോ. ബസ് നല്ല ബസ്സാണ്. നമ്മൾ ബസ്സിൽ കുറേ ക്രൗഡൊന്നുമില്ല. അഞ്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. വേണ്ട, ബസ് കിടക്കണ കിടപ്പ് വേണ്ട. ഇത്രയും വലിയ ബസ് ബാംഗ്ലൂരിൽ നിന്ന് അഞ്ച് പേരെയും കൊണ്ട് ബാംഗ്ലൂർ പോകണത് രസമല്ലേ. ഭയങ്കര വിറ്റ അങ്ങനെ റൈസ് ഇതുവരെ മതി. വെയിറ്റ് ചെയ്യാം. നമുക്ക് തുടങ്ങാല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, ഫുഡ് വന്നു കഴിഞ്ഞാൽ ഞാൻ കഴിക്കുന്നത് വീഡിയോ കാണിച്ചു തരില്ല എന്ന് പറഞ്ഞത്. കുറേ സാധനങ്ങളുണ്ട്, ഇത് തിന്ന് തീർക്കണം. എന്നെ വിട്ട് ബസ് പോകുമെന്നാണ് പേടി. അപ്പോൾ ഗൈസ് ഞാൻ തുടങ്ങുകയാണ്. Few moments later.
लगेज ले Guys, നമ്മൾ മാംഗ്ലൂർ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോ നേരെ നിൽക്കണത് തലപ്പാടി ടോൾ പ്ലാസയിലാണ്. അതായത് കർണാടക ബോർഡർ കഴിഞ്ഞ് നമ്മളിപ്പോ കേരളം എത്തിയിട്ടുണ്ട്. അപ്പോ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാല് നമുക്ക് കൃത്യമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ ശേഷം എന്താ കാരണം എന്ന് വെച്ചാൽ അവിടെ ഞാൻ ഫുഡ് വരുമ്പോഴേ കുറച്ച് ലേറ്റായി പോയി. ഫുഡ് വന്ന ശേഷം ഞാൻ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ബാക്കി എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ബസ്സിൻ്റെ അടുത്തേക്ക് എത്താൻ നേരം വല്ലാത്ത ഓർണടിയായിരുന്നു എനിക്ക് വേണ്ടി. ഞാനത് ഓർത്തില്ല. അതുകൊണ്ട് നമുക്കവിടെ കുറച്ച് തിരക്കായി. അതുകൊണ്ട് നമുക്ക് പിന്നീട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ചെറുതായിട്ടൊന്നും മയങ്ങിപ്പോയി. അതുകൊണ്ട് നമ്മുടെ ബാക്കി വിഷ്വൽസൊക്കെ തകിതം പറഞ്ഞു. അവരോടൊന്നും തോന്നല്ലേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ നേരെ അവിടെ നിന്ന് മാംഗ്ലൂർ ഇറങ്ങി. മാംഗ്ലൂർ ഏകദേശം ഒരു 5:30 മാംഗ്ലൂർ എത്തി. രാവിലെ 9 വിട്ടതാണ്. ഈവനിങ് 5:30 നമ്മൾ മാംഗ്ലൂർ എത്തി. ഇപ്പോൾ ഏകദേശം സമയം 6 ആയിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് പോയിട്ട് എൻ്റെ വണ്ടി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു മാംഗ്ലൂർ. അവിടെ നിന്ന് ഞാൻ വണ്ടി എടുത്തു. അപ്പോൾ ദാ സ്കൂട്ടിയിലാണുള്ളത്. തലപ്പാടി ടോൾ പ്ലാസയിലാണുള്ളത്. ഇവിടുന്ന് എനിക്ക് ഏകദേശം ഒരു 50 ഇവിടുന്ന് 35 km അടുത്ത് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടന്റ് ഇല്ലാത്ത വീഡിയോ ആണ് എന്ന് വിചാരിക്കരുത്. അപ്പോൾ ഇന്നത്തെ ഇനി സൺലൈറ്റൊക്കെ താകുന്നുണ്ട്. ദീർഘിച്ചോണ്ടും പോകുന്നില്ല ഞാൻ വീഡിയോനെ. നമുക്കിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ പോകാൻ നിർത്തിയിരിക്കുന്നത്. ലൈറ്റായ പോയതൊരു കണ്ടിട്ട് നന്നായി. വെറുതെ എൻ്റെ വെറുപ്പിക്കൽ കേൾക്കണ്ടല്ലോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മാത്രം മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാത്തവർ എന്തായാലും തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ദിസ് വിജേഷ് ബി സൈനിങ് ഓഫ്. ബൈ.